ശബ്ദം കേൾക്കുക, ഒരു തള്ളയുടെ ശബ്ദം ചെല്ലുമ്പോൾ നിന്റെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് അവിടെയാ താമസിക്കുന്ന കാർത്തിയായ നീ എന്ന് പറയുന്ന ഒരു അമ്മുണ്ട്, അമ്മയുണ്ട്. എന്തിനാണ് അവർ വരുന്നത്? മക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന അഞ്ചും എട്ടും മക്കളുള്ള ആ കാർത്തിയായ അമ്മ മക്കളാൽ തിരിഞ്ഞു നോക്കപ്പെടുന്നില്ല. പക്ഷേ ആ അമ്മ വേച്ച് വേച്ച് എന്റെ വീടിന്റെ അടുക്കളയുടെ ഉമ്മറത്ത് വരുമ്പോൾ ഒരു ഉമ്മക്ക് സമാനമായി ആദരിച്ചവർക്ക് സീറ്റ് കൊടുത്തിരുത്തിയിട്ട് ഭക്ഷണം പാചകം ചെയ്ത് എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ഭാര്യ കൊടുക്കുന്നു, ആനന്ദത്തോടെ അത് കഴിച്ച് സന്തോഷത്തോടെ കൈകൂപ്പി ഒരു പോവുകയാണ്. ആ ഒരു മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ഇത് തിരിച്ചു പിടിക്കലാണ് ആധുനിക നൂറ്റാണ്ടിലെ ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി, ഒരു നാരായണീയന്റെ ഡ്യൂട്ടി. തിരിച്ചറിയണം നമ്മൾ. സൃഷ്ടാവായ പടച്ചവരതിന് അനുഗ്രഹം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മതങ്ങൾ ലോകത്തോട് പറഞ്ഞു വെക്കുന്നത് സ്നേഹമാണ്, സൗഹാർദ്ദമാണ്. കരുണക്കടലായ പടച്ച തമ്പുരാൻ കരുണ ചൊരിയും, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും നിങ്ങൾ കരുണ ചൊരിയണേ. എന്നാൽ ആകാശത്തിന്റെ അധിപനായ പടച്ചവൻ നിങ്ങൾക്കും കരുണ ചൊരിയും. നിന്റെ അയൽവാസി ഒരു അവിശ്വാസിയാണ്, ഒരു മുസ്ലിം അല്ല, ഒരു ഹൈന്ദവനാവട്ടെ ക്രൈസ്തവനാവട്ടെ, നീ അവനെ നിന്റെ വീട്ടിൽ കറി പാചകം ചെയ്യുമ്പോൾ അതിന്റെ ചാറൽപ്പം നീട്ടിവെക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. അവിടെ തനിയായികൾ ചോദിച്ചു, എന്തിനാ നബിയെ വീട്ടിൽ കറി പാചകം ചെയ്യുമ്പോ ചാറ് നീട്ടിവെക്കുന്നത്? പറഞ്ഞു, നിന്റെ അയൽവാസിയെ സൽക്കരിക്കാനാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിന്റെ അയൽവാസി ഒരു ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ സിഖുകാരനെന്നോ പേഴ്സിയെന്നോ ബുദ്ധനെന്നോ വൈചാർത്യമില്ലാതെ നീ നിന്റെ അയൽവാസിയെ സൽക്കരിക്കണമെന്ന് അനുയായികളെ പഠിപ്പിക്കുകയാ. നബി തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു അനുയായികൾ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജനങ്ങളിൽ ഏറ്റവും ഉപകാരമുള്ളവനാരാണ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഉദാത്തവാനാരാണ്? മുത്തനബി മറുപടി പറഞ്ഞു, മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനാണ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമ മുസ്ലിമിന് ഉപകാരം ചെയ്യുന്നവനല്ല, ഹിന്ദുവിന് ഉപകാരം മാത്രം ഉപകാരം ചെയ്യുന്നവനല്ല, ക്രിസ്ത്യാനിക്ക് ഉപകാരം ഉപകാരം മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നവനാണ് ഏറ്റവും ഉത്തമനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാരായണ ഗുരുദേവൻ ലോകത്തോട് പറഞ്ഞത് ഈ മനുഷ്യ സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമാണ്. ഇനിയിപ്പോ ഇവിടെ വന്നപ്പോ എഴുതി വെച്ചപ്പോ കണ്ടപ്പോ ഈ വലിയ സന്തോഷമാണ്. വളരെ കറക്റ്റാണത്. പണമേറുമ്പോൾ മനുഷ്യന് ഗുണങ്ങൾ കുറഞ്ഞിടും, ഗുണങ്ങളേറുമ്പോൾ മനുഷ്യന് പണങ്ങൾ കുറഞ്ഞിടും. അതെ, ഗുണം കുറഞ്ഞിടുമ്പോ മനസ്സിന് പണം കുറയും. കാരണം എന്താ? അവൻ സത്യോ അസത്യം നോക്കി കച്ചവടം ചെയ്യും, അപ്പൊ കാശ് വാരി കൂട്ടാൻ പറ്റില്ല, ചൂഷണം നടത്തൂല, വിസാകത്തിങ്ങനെ പോകില്ല. മറ്റൊരുത്തരെ വഞ്ചിച്ച് കച്ചവടം നടത്തുമ്പോ തന്നെ സംഗതിയെ കൊളിച്ചു വെച്ചിട്ട് കച്ചവടം നടത്തും, വീട്ടിൽ ചെന്ന് തുറന്നു നോക്കുമ്പോ പറ്റിക്കരുത്. ഇങ്ങനെ നോക്കാതെ സത്യാസത്യങ്ങൾ നോക്കി ബിസിനസ് നടത്തുന്ന ഒരു വ്യാപാരിക്ക് പെട്ടെന്ന് കോടീശ്വരനാകാൻ പറ്റില്ല. അതാ പറഞ്ഞത്, ഗുണങ്ങൾ കൂടുമ്പോൾ മനുഷ്യന് പണങ്ങൾ കൂടും, പണങ്ങൾ ഏറുമ്പോൾ മനുഷ്യന് ഗുണങ്ങൾ കുറഞ്ഞിടും, ഗുണങ്ങൾ ഏറുമ്പോൾ മനുഷ്യന് പണങ്ങൾ കുറഞ്ഞിടും. അതുകൊണ്ട് ഈ ഒരു തത്വങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചത് മനുഷ്യന്റെ അധമവികാരങ്ങളെ ഊതിക്കെടുത്തിയിട്ട് മാനുഷിക വികാരങ്ങളെ ഉദ്ദീപിപ്പിച്ച് മനുഷ്യനെ മനുഷ്യനാക്കി ലോകത്ത് ജീവിപ്പിക്കാനാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദകറിൻ വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില. അല്ലയോ ജനങ്ങളെ, അല്ലയോ മുസ്ലിങ്ങൾ എന്ന് ഖുർആൻ വിളിച്ചിട്ടില്ല, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദകറിൻ വഉൻസാ, നിങ്ങളെ ഒരു പിതാവിന്റെയും മാതാവിന്റെയും പുത്രന്മാരായിട്ടാണ് ലോകത്തെ പഠിച്ചത്. മിൻ ദകറിൻ വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില, വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളും ഉമാക്കി നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയാ, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാ. ഈ ഒരു സന്ദേശം, ഖുർആനിന്റെ സന്ദേശം ഒരു കാലത്തെ മുസ്ലിങ്ങൾ, ഇന്നും ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഈ ദർശനം ഉൾക്കൊള്ളുന്നവരാണ്. ഇന്നും മാതാശ പാർവതി ദേവി പിതാമഹേശ്വര എന്ന ഹൈന്ദവ വേദത്തിന്റെ ദർശനം ബഹുഭൂരിപക്ഷം ഹൈന്ദവർ ഉൾക്കൊള്ളുന്നവരാണ്.
ഇന്ന് ആദാമിന്റെയും ഹവ്വായുടെയും മക്കളാണ് മനുഷ്യർ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. ഈ ദർശനം ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നവരും ഉൾക്കൊള്ളുന്നവരുമാണ്. എന്നാൽ എല്ലാ വിഭാഗത്തിലും ഒരു ന്യൂനാൽ ന്യൂനപക്ഷം ഭീകരവാദത്തിന്റെയും തീവ്രതയുടെയും ആ അഴുക്കുചാലുകളിലേക്ക് നീന്തുന്നുണ്ട്. അവരെ തടഞ്ഞു നിർത്താനാവണം ഒരു മതവിശ്വാസി അവരുടെ ദാർശനികന്മാരുടെ, അവരുടെ തത്വചിന്തകന്മാരുടെ, അവരുടെ സന്യാസിവര്യന്മാരുടെ, അവരുടെ പ്രവാചകന്മാരുടെ, അവരുടെ സൂഫിവര്യന്മാരുടെ ദർശനങ്ങളെ അനുസ്മരിക്കുമ്പോൾ, ആണ്ട് അനുസ്മൃതികൾ നടത്തുമ്പോൾ നാം ആ പ്രചരണം, അതിനെതിരെയുള്ള ദ്വന്ദ്വയുദ്ധം, അതിനെതിരെയുള്ള സമരഗാഹണം മുഴക്കാനാവണം അവർ അനുസ്മരണ ചടങ്ങുകളെ ഉപയോഗപ്പെടുത്തേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അകത്തുക. അതിന് സൃഷ്ടാവായ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് തൽക്കാലം ഞാൻ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. പഴയ കാലത്ത് കേരളത്തിന്റെ ഒരു ഉറുമ്പരിച്ച ഒരു പുസ്തകമുണ്ട്, ഇതിപ്പോ ആ പുസ്തകത്തിന്റെ മൂന്ന് നാല് പേജ് ഇങ്ങനെ അടക്കിയിട്ട് പോകാം, അതുകൊണ്ട് വന്ന ഇങ്ങനെ പറന്ന് പറന്ന് പോകും. ഇതൊരിക്കലും എന്റെ ഇത് കാണാതെ പോയപ്പോ ഞാൻ നേർച്ചയും കാഴ്ചയും നേർന്നിട്ടാ തിരിച്ചു കിട്ടിയത്. ഇതിനകത്ത് എന്താ, ഇതിനകത്ത് ഇപ്പൊ എന്താ ഉള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ നാരായണ ഗുരുദേവന്റെ പ്രവാചകരെ കുറിച്ച് ഉപന്യസിച്ച ഒരുപാട് ശ്ലോകങ്ങൾ ഇതിനകത്ത് തന്നെയുമല്ല, ഒരു കാലത്ത് നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉത്സവങ്ങളോടനുബന്ധിച്ച്, ഇന്നിപ്പോ ഉത്സവങ്ങളോടനുബന്ധിച്ച് എന്താ ഉള്ളത്? ബ്രേക്ക് ഡാൻസും അല്ലെ, ഓട്ടം, മറ്റേ പട്ടത്തെ ഓട്ടം തുടങ്ങുന്നില്ല അല്ലെ, ബ്രേക്ക് ഡാൻസ് നടത്തും, അല്ലെങ്കിൽ അതുപോലുള്ള എന്ത് കാവ്യ നായരുടെ വാദ്യസംഗീതം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടത്തുന്നത്. പഴയ കാലത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഉമ്മറത്ത് നടത്തുന്ന ആകപ്പാടെ എല്ലാത്തിനും ആളുണ്ടാവും. മൂന്ന് നാല് വയസ്സന്മാർ ചെന്നിരുന്ന് കപ്പലണ്ടിയും കുറച്ച് കേൾക്കുന്ന ഒരു രണ്ട് കാര്യങ്ങളാ ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് നടക്കുന്നത്. അതിലൊന്ന് കഥകളിയാണ് അല്ലെ, ആരും കേൾക്കുന്നില്ല, അതിന് കേരളന്മാരുടെ നമുക്ക് പോകുന്നത്. പക്ഷെ അത് അർത്ഥം പറഞ്ഞ് കേൾക്കുന്നവർക്ക് ആവേശമാണത് കഥകളി. ഈ കഥകളിയുടെയും ഓട്ടം തുള്ളലിന്റെയും അതുപോലെ തന്നെ വഞ്ചിപ്പാട്ടിന്റെയും ഒക്കെ ഇതിവൃത്തമായി ഒരു കാലത്ത് ഹൈന്ദവ സഹോദരങ്ങൾ ആഘോഷിച്ചിരുന്നത് പ്രവാചക കീർത്തനങ്ങളിലെ ഈരടികളായിരുന്നു. അതെന്താണ്? ആ മനുഷ്യ മനസ്സുകളുടെ ഒന്നായ്മ. മമ്പുറത്തെ തങ്ങൾ എന്ന് പറയുന്ന കുത്തുബുസമാണ് സയ്യിദ് അലവി മമ്പുറുണ്ടങ്ങൾ, മമ്പുറത്തെ പുണ്യവാളൻ എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ വിളിക്കുന്ന, എല്ലാ ജാതി മതസ്ഥരും പോയി സന്ദർശിക്കുന്ന ആ മമ്പുറത്തെ തങ്ങൾ അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഡേറ്റ് എടുത്തു കൊടുത്തിരുന്നത് ആ തങ്ങളച്ചനായിരുന്നു. എന്തൊരു സ്നേഹമാണ് അല്ലേ, തങ്ങളച്ചൻ്റെ അടുത്ത് വരും ക്ഷേത്രത്തിന്റെ ഡേറ്റ്, ആ ഉത്സവത്തിന്റെ ഡേറ്റ് എടുക്കുക. ആ തങ്ങളച്ചൻ മമ്പുറത്തെ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഞാൻ പറഞ്ഞു വന്നത് ക്ഷേത്രങ്ങളുടെ മുറ്റത്ത് നടന്നിരുന്ന ആ ഉത്സവാഘോഷങ്ങളുടെ ഇതിവൃത്തമായി ഓട്ടം തുള്ളലിന്റെ അതുപോലെ തന്നെ കഥകളിയുടെ ഒക്കെ ഇതിവൃത്യമായി അവർ പാടിയിരുന്നത് ഒരു പാട് മുഴുവൻ പാടണമെന്നുണ്ട്. ഇവരൊക്കെ വന്നി വയോധികൾ, അവര് ശ്രമിച്ചതിന്റെ കാര്യം പോക്കാം, അതുകൊണ്ട് ഞാൻ ഇരിക്കപ്പെട്ട് പോകുന്നില്ല. അതുകൊണ്ട് കൂടുതലും ഞാൻ ഒറ്റ എക്സാമ്പിളിന് മത മതവിശ്വാസികളാകും മതിമാന്മാരെ കേൾക്കുക നിങ്ങൾ. അവരിൽ ആരെങ്കിലും വേഷമൊക്കെ കെട്ടിച്ചു കൊണ്ടൊന്ന് വരായിരുന്നു, സമയം എത്രയുണ്ട്, എന്റെ ഏതൊക്കെ വെച്ചിട്ട് ചുറ്റിലും ഇതൊക്കെ വെച്ചിട്ട് മാറുന്ന പാട്ടുകളായിരുന്നു. മത മതവിശ്വാസികളാകും മതിമാന്മാരെ കേൾക്കുക നിങ്ങൾ, പലവിധ മതമിന്നുണ്ടെന്നാലും അതുപോലെ ഇത് ഇസ്ലാം മതമോർക്ക. കണ്ണിന് വലിയ കാഴ്ച കേൾക്കുന്നുള്ളതുകൊണ്ട് വലിയ കാഴ്ചക്കുറവ്, ചിലപ്പോ കാഴ്ചക്കുറവുള്ളതുകൊണ്ട് കിട്ടില്ല. ചൊല്ലേറുന്നൊരു ഖുറാനിലടങ്ങിയ ഗ്രന്ഥം വിട്ടിട്ടാരും പൊല്ലാപ്പാക്കി മറിച്ചു കുഴക്കുലകില്ലൊരിത്തൻ എന്ന് പറഞ്ഞിട്ട് കഥകളികളിയുടെ ഓട്ടം തുള്ളലിന്റെ ഒക്കെ ഇതുവർച്ചമായി പാടിയിരുന്ന ഈ ശ്ലോകങ്ങൾ ഇന്ന് അസ്തമിക്കപ്പെട്ടു പോയിരിക്കുന്നു. ആ സ്ഥാനത്ത് ബ്രേക്ക് ഡാൻസും മറ്റുമായി നമ്മുടെ ആഘോഷങ്ങൾ മാറി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി കൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ഈരടി തിത്തിത്താലോ തിത്തൈതകോ അതൊക്കെ പാടിയിട്ട് നമ്മുടെ വെള്ളപ്പൊക്കം വന്നുകൊണ്ട് വള്ളംകളി കയർത്തി വെച്ച്, ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ പഴയ സംസ്കാരങ്ങൾ